தீபு, ஆ தைரியட்டா, ஒன்னா சேரி மாத்திடனே. ഇവര് ഉച്ചക്കുണ്ടാവോ? ഇല്ല. നീ രാവിലെ കണ്ണാടി നോക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് വേണ്ടാട്ടാ. കണ്ട ക്രീമെല്ലാം തേച്ചിട്ട് എന്റെ മുടി ഇങ്ങനെ പൊഴിയുന്നു, അതങ്ങ് നിർത്ത്. നീ അതൊന്നും നിർത്തിയിട്ട് കാര്യമില്ല, ഇത് നിന്റെ പാരമ്പര്യത്തിന്റെ. ഇതാ വെള്ളം. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരാൻ. എടാ, നീ തൽക്കാലം കൊണ്ടുവന്ന കൊറോണ ബാക്കിയുള്ളവർക്ക് കൊടുക്ക്, ഞാൻ സൗകര്യം പോലെ ഒന്ന് വാങ്ങിച്ചോളാം. പോട. ഓക്കെ. അല്ല, നിന്റെ ഷോർട്ട് ഫിലിമിന്റെ കാര്യം എന്തായി? ക്ലൈമാക്സും കൂടി സെറ്റ് ആവാനുള്ളൂ, അതും കൂടി ആയ സെറ്റാ. അതെയോ? ബാക്കിയെല്ലാം വന്നിട്ട്. ആ എന്നാ ഓക്കേടാ. ആ ഓക്കേടാ, കാണാം. അമ്മയും മോനും കൂടെ സുഖവാസത്തിന് വന്നിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞു. എന്താണ് അവിടെ പരിപാടി? പിന്നെ സുഖവാസം, ഇതിപ്പോ മൂന്നാല് ദിവസത്തേക്കായോണ്ട് വന്നതാ. ദീപ് കുട്ടിയായിരിക്കുമ്പോഴായിട്ടാ ലാസ്റ്റ് വന്നത്. നിങ്ങൾ ഈ വീടും പറമ്പും കൊടുക്കാൻ പോവാണെന്ന് രാജേട്ടൻ പറഞ്ഞല്ലോ, എന്തായി? വരുന്ന പാർട്ടി നല്ല വില തരുവാ നിങ്ങൾ കൊടുത്ത് ഒഴിവാക്കാന്നാ വിചാരിക്കുന്നു.
എടാ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത. എന്നോട് കളിച്ച നിന്നെ ഇട കിടത്തി ഉറക്കൂല. ഈ ജനലൊന്നും ഇങ്ങനെ തുറന്നിടല്ലേ, പക്ഷികൾ കയറും. ഓ, ഇന്ന് നേരത്തെയാണല്ലോ. അയാളവിടെ ഓർ കാവിലേക്ക് പോയല്ലോ. എടാ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തനിക്കെന്താടാ എന്നോട് ഇത്ര ചൊറിച്ചില്? നീയാ കണ്ണുമുട്ടനായതുകൊണ്ട് നിന്നെയൊന്നും ചെയ്യുന്നില്ല. എന്നോട് കളിച്ചാണ്ടല്ലോ. ഉറക്കൂല്ലേ? ഇനിയാ നന്നേ ഉറങ്ങിക്കോളും. ഇനി ഈ വടിയും കുത്തി പിടിച്ച് അങ്ങോട്ട് വലിഞ്ഞേരി വരണ്ട. ഈ കണ്ണുമുട്ടന്റെ കാവൽ ഇനി അവിടെ ആവശ്യമില്ല. എടോ, ആ വീട്ടിൽ നന്നായിട്ടൊന്നും ഉറങ്ങാൻ പറ്റാതെ ഞാൻ എങ്ങനെയാണോ നിന്റെ ഉറക്ക് കളിയാ?
അന്നം തന്നെ ഉന്നമായി പോയി കണ്ണു പൊട്ടന്. അതുകൊണ്ടാടോ ഈ കാവല്. അത്രയും വലിയൊരു വീട്, അതിന് കാവലോ ഒരു കണ്ണുപൊട്ടെ? ഇവിടുത്തെ ആളുകൾ പറഞ്ഞു ചിരിക്കാറുണ്ട്, ഞാനും ചിരിക്കാറുണ്ട്. എന്നാലോ എനക്ക് എപ്പോഴൊക്കെയോ തോന്നിയിട്ടുണ്ട്, ആ വീട്ടിനും ഈ കണ്ണുപൊട്ടനും ആ വീട്ടിൽ ആരോ ഒരാള് കാവലുണ്ട്. അപ്പോ ഞാനല്ല കണ്ടത്? നീ എന്ത് കണ്ടു? നാ നിന്റെ ഉറക്കം കളയുന്നത് ഏതായാലും ഞാനല്ല. നീ എന്താ കണ്ടതെന്ന് എനക്ക് അറിയോ ഇല്ല, പക്ഷേ നിനക്കെന്നെ വിശ്വാസക്കുറവില്ലെങ്കിൽ പറഞ്ഞു. അടുത്തടുത്തിരുന്നില്ലേലോ, നമ്മൾ ഒരേ തോണിയിലെ യാത്രക്കാരാടോ? ആരാണെന്ന് എനിക്കറിയില്ല. നീ കണ്ടത് ആണുങ്ങളെയല്ലേ? പെണ്ണുങ്ങളാന്നോ? പിന്നെയോ? തമ്പായി, ജന്മം കൊണ്ട് രാമനാണേലു ഓളെ മുത്തശ്ശിയുടെ തമ്പായിക്കുട്ടിയായിട്ട് ജീവിക്കാനായിരുന്നു ഓക്കിഷ്ടം. നിന്റെ മറ്റടുത്ത കോലം കെട്ടലുകൊണ്ട് മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാണ്ടായി. ഞങ്ങളെല്ലാം വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള നിന്റെ ഈ കോലം കെട്ടലുണ്ടല്ലോ, അവസാനിപ്പിച്ചു തരാം ഞാൻ. പെണ്ണും കെട്ടവൻ എന്ന വിളിക്കും. സകല ആസ്തി ബന്ധങ്ങളും തകരുന്ന തൊഴിയും മാത്രമായിരുന്നു അവളുടെ ജീവിതം. തറവാട്ടിൽ തുടർച്ചയായി കല്യാണം മുടങ്ങാൻ തുടങ്ങി. ഇങ്ങനെയുള്ള വീട്ടിൽ നിന്ന് ആർക്കും സംബന്ധം വേണ്ടെന്നായി. നാളെ ഒരു കൂട്ടര് വരും, അത് ഞാനങ്ങ് ഉറപ്പിക്കും. നാളെ നേരം പുലരുമ്പോ നീ രാമനായിട്ട് വേണം കണ്ണു തുറക്കാൻ. അങ്ങനാണെങ്കിൽ നിനക്ക് ഗൗരിയുടെ കല്യാണം കൂടാം, അതല്ലെങ്കിൽ
നാളെ നിന്റെ ഒടുക്കത്തെ പുലരിയായിരിക്കും. നിന്നെപ്പോലൊരു സാധനത്തിന് ഞാൻ കൊല്ലില്ല, അതെനിക്ക് അറപ്പാ. എന്തേ, നിനക്കൊന്നും പറയാനില്ലേ? തമ്പായിക്കെല്ലാം മുത്തശ്ശിയായിരുന്നു, അവരുടെ മരണം ഓൾഡേയും കൂടി ആയിരുന്നു. വീട്ടിൽ അമ്മ ഒറ്റക്കല്ലേ ഉള്ളൂ, നീ വേഗം ചെല്ല്. കറക്റ്റ് ടൈം നോക്കി നീ എങ്ങോട്ടാ മുങ്ങിയത്? നീ എടിയായി പറയാണ്ട് പോയത്? ഡാ അളിയ, ക്ലൈമേറ്റ് സെറ്റ് ആയിട്ടാ. ഡാ വീട്ടിൽ അമ്മ ഒറ്റക്കല്ലേ ഉള്ളൂ, നീ വേഗം ചെയ്യാൻ ചെല്ല്. എടാ അബി, മോനെവിടെ പോയത്? അവനകത്തുണ്ടായിരുന്നല്ലോ.